ഹായ് ഫ്രണ്ട്സ്, എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിൻ്റെ ഡി ബി റൂമിലുള്ള വയറിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വയറിങ് പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് പാർട്ട് 3 ആണ്. നമ്മൾ വാർക്കയിൽ സാധാരണ ഫാൻ പോയിൻറ്റും അതുപോലെ ക്യാമറയുടെ പോയിൻറ്റുകളാണ് നമ്മൾ ഇടുന്നത്. എല്ലാ മെയിൻ പൈപ്പുകളും ലൈറ്റ് പോയിൻറ്റിൻ്റെ പൈപ്പുകളെല്ലാം തന്നെ ഭിത്തിയിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വയറിങ്ങിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പ് അടിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മുകളിൽ ലെഫ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള 4 പൈപ്പ്, കിച്ചൻ്റെ 2 മെയിൻ പൈപ്പ്, അതുപോലെ വർക്ക് ഏരിയയുടെ 1 മെയിൻ പൈപ്പ്, ഡൈനിങ്ങിൻ്റെ 1 മെയിൻ പൈപ്പ്, അങ്ങനെ 4 പൈപ്പാണ് ഡി ബിയിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ അടിഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ള 3 പൈപ്പിൽ 2 എണ്ണം ലെഫ്റ്റിലെ ബെഡ്റൂമിൻ്റെ മെയിൻ പൈപ്പും അതുപോലെ 1 എണ്ണം പുറത്തെ ലൈറ്റ് ലീഡുകൾ കൊണ്ടുവരാനുള്ള പൈപ്പാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ പ്ലഗ് ബോക്സ് നിന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ടുള്ള ഇവിടുത്തെ ലൈറ്റ് പോയിൻ്റാണ്. ഇത് സ്റ്റെയർ കേസ് റൂമാണ്. സ്റ്റെയർ കേസിൻ്റെ ലാൻഡിങ്ങിൻ്റെ അടിയിൽ വരുന്ന ലൈറ്റാണിത്. റൈറ്റ് സൈഡിലെ കോർണറിൽ വരുന്നത് 4 സ്വിച്ചും 4 പ്ലഗിൻ്റെയും ബോക്സാണ്. ഇവിടെയാണ് നമുക്ക് ക്യാമറയുടെ DVR ഉം അതുപോലെ വൈഫൈ നെറ്റിൻ്റെ മോഡൊക്കെ വരുന്നത്. മുകളിൽ ബെൻഡ് അടിച്ച് നിൽക്കുന്ന എല്ലാ പൈപ്പുകളും ഓരോ സൈഡിൽ നിന്ന് ക്യാമറയുടെ വയർ കൊണ്ടുവരാനുള്ള പൈപ്പുകളാണ്. റൈറ്റ് സൈഡിലെ ബോക്സിൽ നിന്ന് 4 പൈപ്പാണ് നമുക്ക് DVയിലേക്ക് പോകുന്നത്, അതായത് മെയിൻ പൈപ്പുകൾ. പുറത്തെ ലൈറ്റുകളുടെ സ്വിച്ച് വരുന്നത് ഈ സ്വിച്ച് ബോർഡിലാണ്. അതുപോലെ ക്യാമറയുടെ വയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 7 പൈപ്പാണ് ഇട്ടിട്ടുള്ളത്. 5 എണ്ണം താഴത്തെ ഫ്ലോറിലും 2 എണ്ണം ഫസ്റ്റ് ഫ്ലോറിലേക്കും. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള നമ്മളവിടെ ടേപ്പ് അടിച്ച് നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മുകളിലത്തെ വർക്ക് വരുമ്പോഴാണ് നമ്മളത് കൊണ്ടുപോവുക. ഇവിടെ മുകളിലത്തെ ബെഡ്റൂമിലേക്കുള്ള പൈപ്പാണ് ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതടക്കം 5 പൈപ്പാണ് ലെഫ്റ്റിൽ നിന്ന് DVയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലെ മുകളിലേക്ക് 4 പൈപ്പാണ് കയറുന്നത്. 1 എണ്ണം അടുത്ത ബെഡ്റൂമിൻ്റെയും 1 എണ്ണം ഹാള്, പിന്നെ അവിടെ പവർ പ്ലഗ് വരുന്നത്, പിന്നെ ലൈറ്റ് ലീഡ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 പൈപ്പ് മുകളിലേക്ക് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ആ 4 പൈപ്പിൻ്റെ മുകളിലായിട്ടൊരു 3 പൈപ്പ് കൂടി നമുക്ക് DVയിലേക്ക് വരുന്നുണ്ട്. ഇത് മീറ്റർ ബോർഡിൽ നിന്ന് DVയിലേക്ക് മെയിൻ കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകളാണ്. 2 എണ്ണം മെയിൻ കൊണ്ടുവരാനും 1 എണ്ണം ആ സൈഡിലുള്ള ലൈറ്റുകൾ, അതായത് പുറത്തെ ലൈറ്റുകൾ, ഈ സ്വിച്ച് ബോർഡിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ DVയുടെ മുകളിലേക്ക് 12 പൈപ്പാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിന് നമ്മൾ അഡീഷണൽ DV വെക്കുന്നില്ല. അവിടുത്തെ വയറുകളെല്ലാം തന്നെ നേരിട്ട് ഈ DVയിലേക്കാണ് കൊണ്ടുവരുന്നത്. കൂടുതൽ പൈപ്പുകൾ അടിക്കുമ്പോൾ കെട്ട് കമ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അതുപോലെ തന്നെ DVയുടെ അവിടെ പൈപ്പ് അടിക്കുമ്പോൾ ഒരു 3 ഇഞ്ച് താഴ്ത്തിയിട്ട് വേണം നമ്മൾ പൈപ്പ് അടിച്ച് നിർത്താനായിട്ട്. അതായത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് DV വെക്കുമ്പോൾ ഈ അളവിൽ അടിച്ചാലാണ് അത് DVയുടെ ഉള്ളിൽ കറക്റ്റ് സൈസായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ DVയുടെ അവിടെ പൈപ്പ് അടിക്കുമ്പോൾ ഓരോ പൈപ്പിൻ്റെ ഇടയിലും ആണി വെച്ച് കൊടുക്കേണ്ടതാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DV സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DVയുടെ ഉള്ളിലേക്കുള്ള പൈപ്പ് ഏതെങ്കിലും നീളം കുറവുണ്ടെങ്കിൽ കപ്ലിംഗ് അടിച്ച് കയറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. പൈപ്പുകളെല്ലാം തന്നെ കൂട്ടി വെച്ച് അടിച്ച് കഴിഞ്ഞാൽ DVയുടെ അവിടെ വെച്ചിട്ട് നമുക്ക് കപ്ലിംഗ് കയറ്റാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് ആണി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ DV വെക്കുന്നത് പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടാണ്. അതുപോലെ DVയുടെ താഴെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 4 പൈപ്പും ബാക്കിൽ നിന്ന് 6 പൈപ്പാണ് മെയിൻ പൈപ്പ് വരുന്നത്. അതുപോലെ DVയുടെ റൈറ്റ് സൈഡിലെ സ്വിച്ച് ബോർഡിലേക്ക് 3 പൈപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ വയറിങ് കഴിഞ്ഞാൽ 4 അതിനേക്കാൾ കൂടുതൽ പൈപ്പുകൾ വരുന്ന സ്ഥലത്ത് നെറ്റ് വെച്ച് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. പ്ലാസ്റ്ററിങ് പൊട്ടാതിരിക്കാൻ ഇത് സഹായിക്കും. നെറ്റ് വെച്ച് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പൈപ്പിൻ്റെ ഗ്യാപ്പുകളെല്ലാം തന്നെ അടച്ചതിന് ശേഷം വേണം അതിൻ്റെ മുകളിലേക്ക് നെറ്റ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്. അല്ലാതെ നെറ്റ് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ്ങിൻ്റെ ഉള്ളിലേക്കൊന്നും സിമെൻ്റ് ഇറങ്ങില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ വയറിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കിയാൽ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.